അമല ഷാജിയുടെ അമ്മ ബീന ഷാജി അതിലൊരു സാധാരണ സ്ത്രീയല്ല ഒരു വല്ലാത്ത സ്ത്രീയാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് സോ ഗിരീഷ്മ ബോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വളരെ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് നല്ലൊരു കോമഡി വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് സോ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് എനിക്ക് തോന്നുന്നു കൂടുതലും എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് അപ്പോൾ കൂടുതലും കോമഡി വീഡിയോസ് ചെയ്ത അവർ ഒരു കുറച്ച് റൊമാൻറ്റിക് ഒക്കെ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീഡിയോയുടെ താഴെ ഈ പറഞ്ഞ അമല ഷാജിയുടെ അമ്മ ബീന ഷാജി ഒരു കമൻ്റിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കമൻ്റ് വായിച്ച ശേഷം നമുക്ക് മനസ്സിലാക്കാം ആ സ്ത്രീക്ക് എന്തോ മാനസികമായിട്ട് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് കാരണം അത്രയും വൃത്തികെട്ട വാക്കുകളാണ് ആ ഒരു കമൻ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് അതായത് അവരുടെ മകളുടെ പ്രായമുള്ളവർക്കും ഗ്രീഷ്മ ബോസിനെ ഉള്ളു എന്നിട്ട് ഇവരെ ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ എങ്ങനെ ഇവർക്ക് പറയാൻ തോന്നി അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നി അതും അതും അവരുടെ മകളായിട്ടുള്ള അമല ഷാജിയും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് എന്നിട്ട് എങ്ങനെ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയാൻ തോന്നി എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും ആ കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഈ കാണുന്നതാണ് ഗ്രീഷ്മ ബോസ് ചെയ്ത ആ ഒരു റൊമാൻറ്റിക് വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോയുടെ താഴെയാണ് ഇവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് നിനക്ക് നാണമില്ലേ കൗമാതാവിൻ്റെ ബാക്ക് പോലുള്ള മുഖവുമായി മുഖവും വെച്ച് ചിരിക്കാമെന്ന് കണ്ട എഴുതിയിരിക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് മാറിയിട്ടേ ഇല്ല ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ഈ കമൻറ്റ് സമയത്ത് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് വായിച്ചു ഇവർ തന്നെയാണോ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ അവർ ഉദ്ദേശിച്ച് അത് ഇവർക്ക് മാറിപ്പോയതാണോ എന്നൊക്കെ തോന്നിപ്പോയി കാരണം ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു ഇവർക്ക് ഇങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല എന്തൊരു വൃത്തികെട്ട വാക്കാണ് ബോഡി ഷെയ്മിങ്ങിൻ്റെയൊക്കെ മാക്സിമം അങ്ങേയറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ ഇവർ കമൻ്റ് ചെയ്യണമെങ്കിൽ എന്ത് 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 മനസ്സിനുടമയായിരിക്കും ഇവർ ഈ അമലാ ഷാജിയുടെ അമ്മ ബീനാ ഷാജി കാരണം അത്രയും അത്രയും നമുക്ക് ഈ കമൻ്റ് വായിക്കുമ്പോൾ തന്നെ അത് ഇതിൽ ഇവർ അമ്മയാണോന്ന് അവർ തോന്നിപ്പോകും കാരണം അവരുടെ മകളിൽ പ്രായമുള്ള ഒരാളുടെ വീഡിയോടെ താഴെ വന്നിട്ടാണ് ഇമ്മര് ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തൊരു വൃത്തിയായിട്ട മനസ്സായിരിക്കും ഭയങ്കര മോശം എന്തായാലും ഈ ഒരു കമൻറ്റ് പിൻ ചെയ്തുകൊണ്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭീഷ്മ ബോസ് അതിങ്ങനെയാണ് അതിൽ അതിൽ അമലാ ഷാജിനെയും അതുപോലെ തന്നെ ബീന ഷാജിനെയും അവരുടെ രണ്ട് മക്കളിനെ അമൃത ഷാജിനെയും എല്ലാവരെയും മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്നില്ലേലും ഫോർ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിൻ്റെ അമ്മയല്ലേ ഇച്ചിരി ബോധം ആവാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ അമലാ ഷാജി ആ ഒരു കമൻസിന് ഒരു റീപ്ലൈ കൊടുത്തിരിക്കുന്ന ഈ രീതിയിലാണ് മക്കളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെ കുറച്ചൊക്കെ സംസ്കാരം ആവാം തെറ്റില്ല ഒന്നില്ലേലും നിങ്ങൾ അത്യാവശ്യം ഉള്ള ക്രിയേറ്റേഴ്സ് അല്ലേ നിങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണോ സോ അവർ പറഞ്ഞത് കറക്റ്റാണ് അത് മാത്രമല്ല അത് ഇനിയിപ്പോൾ ഉള്ള ക്രിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഒരു ക്രിയേറ്റർ ആണ് ക്രിയേറ്ററിൻ്റെ അമ്മയാണ് അല്ല ആയിക്കോട്ടെ പക്ഷേ ഒരു പെൺകുട്ടിയോട് ഇമാരി ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അതും ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രയും വൃത്തികെട്ട ഒരു രീതിയിൽ ഇങ്ങനെ കമന്റ് ചെയ്യാൻ ഈ ഒരു ഒരു കമന്റിന് റീപ്ലൈ ആയിട്ട് ബോസ് വീഡിയോ സ്റ്റോറിയിലെ കമന്റ് അന്വേഷിച്ചാലും പോണ്ട അത് അതിവിദഗ്ധമായിട്ട് ഡെലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു അവസരത്തില് ക്രിട്ടിസംസ് അപ്രീഷിയേറ്റഡ് പക്ഷേ ബോഡി ഷേവിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ട് തമാശക്ക് പോലും നമ്മൾ സംസാരിക്കരുത് കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൊരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫ് ലോങ് ബോഡി സ്വീമിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തുടങ്ങിയ അപ്പൊ എനിക്കറിയത് എത്രമാത്രം ഹേർട്ട് ആവുന്നുള്ളത് ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ അഞ്ച് പറഞ്ഞാൽ പത്ത് എനിക്ക് വിരിച്ചു വരാനുള്ളൊരു ധൈര്യം ഉണ്ട് പക്ഷെ അതൊന്നും പറയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ട് മറ്റുള്ളവരോട് ബോഡി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ ഐ ആം ഷാജി അമല അമ്മേനെ മെൻഷൻ അപ്പൊ ഇതാണ് ആ വീഡിയോ സോ ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്ന സംഭവം അത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വളരെ 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 മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ കാരണം ഒരാളുടെ ഒരാളിനെ ഈ ബോഡി നിങ്ങളുടെ ഫേസ് നിറം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ച് കളിയാക്കുമ്പോൾ അവർക്ക് എത്ര മാത്രം അത് വേദനയ്ക്കുണ്ട് എന്നുള്ളത് പലരും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണമെന്നില്ല പക്ഷെ ചില അവർ ഉള്ളിൽ ആ ഒരു വേദന എപ്പോഴും ഉണ്ടാകും പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾക്ക് തന്നിട്ടുള്ള സൗന്ദര്യമോ ഒന്നും തന്നെ ഒന്നും പെർമനൻ്റ് അല്ല നമ്മൾക്ക് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്തിലാണ് ഗ്യാരൻറ്റി ഉള്ളത് നമ്മൾക്ക് തന്നിട്ടുള്ള നിറം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളുടെ ഷെയ്പ്പായിക്കോട്ടെ എന്താണ് കയ്യും കാലും എല്ലാം ഒന്നും ഒന്നും പെർമനന്റ് ആണോ അല്ല ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകാം ഒരു ഗ്യാരണ്ടി ഇല്ല ഒരു അസുഖം വന്നാൽ മതി തീർന്ന പരിപാടി അതുകൊണ്ട് ഒന്നിൻ്റെയും പേരിൽ ആരും അഹങ്കരിക്കരുത് ഇമാര് ബോഡി ഷെയിം പരിപാടി ഒന്നും ചെയ്ത് നിൽക്കരുത് എന്തായാലും ഈ ഒരു കമൻറ്റും കഴിഞ്ഞോ കൊട്ടിഘോഷവും കോശവും കഴിഞ്ഞു സീഫ് നമ്മുടെ ഗ്രീഷ്മബോസിന്റെ റീപ്ലേയും കഴിഞ്ഞു പക്ഷേ ഈ ഒരു ഇതിന് ആയിട്ട് അതായത് ഇത് ഇന്ന റീസൺ അതായത് ന്യായീകരിച്ച് മുഴുകാനായിട്ട് അമലാ ഷാജി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ദ കിങ് ഈസ് അങ്ങനെ കിങ് വാക്കി വന്നു അത്രയേ ഉള്ളൂ അവർ മറുപടി ആയിട്ട് വന്നു അപ്പോൾ ആ മറുപടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വലിയ ഇംഗ്ലീഷാണോ കുറേ ഫുൾ ഇംഗ്ലീഷ് ആണോ എൻ്റെ തർജ്ജമ ഇത്ര മാത്രമേ ഉള്ളൂ മുമ്പ് ഒരുപാട് മുമ്പ് അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ നിങ്ങളൊരു വീഡിയോ എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രോൾ ചെയ്ത വീഡിയോ എൻ്റെ അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചു സി ഗ്രീഷ്മ ബോസ് ഒരു വീഡിയോ അമലാഷാ എൻ്റെ ഒരു വീഡിയോ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സൊ അവർ ഇടയ്ക്ക് റിയാക്ഷൻ വീഡിയോസും ഗ്രീഷ്മ ബോസ് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ച സമയത്ത് എൻ്റെ അമ്മയുടെ ഉള്ളിൽ അത് വിഷമം ഇങ്ങനെ ആളി കത്തിയിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ വിഷമവും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ലാതെ പക്ഷെ ഇവിടെ കോമഡി എന്താണെന്നറിയോ ഗ്രീഷ്മ ബോസ് തന്നെ പറയുന്നുണ്ട് ഗ്രീഷ്മ ബോസ് ഈ ഒരു വീഡിയോ ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ആ വീഡിയോ പക്ക ഹ്യൂമർ സെൻസിലാണ് അവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ഒരിക്കലും അമലാ ഷാജിയെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല അപ്പൊ വളരെ വൃത്തിക്കാ എല്ലാവർക്കും നല്ല രീതിയിൽ ചിരി തോന്നുന്ന അടിപൊളിയായിട്ടാണ് ബോസ് ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുന്നത് നമുക്കെന്നെ കണ്ടാൽ തോന്നുന്നത് ഇവർക്ക് അടിപൊളിയായിട്ട് കഴിയും എന്ത് രസമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ലാതെ വേറെ ഇനിയവരോട് കാര്യം കേട്ടോ സോ എന്തായാലും ബോസ് ഇവരെ ഏത് രീതിയിലാണ് കളിയാക്കിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോഡി ഷെയ്മിങ് ചെയ്തത് എന്നൊക്കെ പണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഏതാണെന്ന് പറയാറ് പാടു എന്നിട്ട് ഒന്ന് ഫോൺ വെച്ചിട്ട് അത് ഇതൊരു ആയിട്ട് പറഞ്ഞല്ലോ ഇതിലെവിടെയാണ് അമലാ ഷാജിയുടെ ബോഡി ഷേബിംഗ് പറഞ്ഞിരിക്കുന്നത് അമലാ ഷാജിയുടെ നിറത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റെന് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞൊരു കാര്യത്തിന് വളരെ ഹ്യൂമർ ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ് അത് നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ചെയ്ത് അതിന് യാതൊരു കുഴപ്പം തോന്നില്ല ഇനിയിപ്പോ സ്വന്തം ആളുകൾക്ക് അവരവരുടെ ആളുകൾക്ക് ആ വിഷമം തോന്നണം അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനി ബീനാ ഷാജി ഇവരുടെ അമ്മ അവർക്ക് നല്ല രീതിയിൽ വിഷമം തോന്നാം അതും നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ഏകദേശം ആറു മാസങ്ങൾക്ക് മുമ്പ് ആറുമാസത്തോളം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ആറു മാസം ചെയ്ത് മുമ്പ് ചെയ്തൊരു വീഡിയോക്ക് ഇപ്പൊ ഇതുപോലൊരു റിയാക്ഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് കൺവിൻസ് ആവുന്നില്ല പിന്നെ മാത്രമല്ല ഇവർ ചെയ്ത വീഡിയോ എങ്ങനെ ഇരിക്കുന്നു എന്ന ബീനാ ഷാജി അതായത് അമലാ ഷാജിയുടെ അമ്മ പറഞ്ഞ ആ ഒരു കമൻ്റ് എങ്ങനെ ഇരിക്കുന്നു ബീനാ ഷാജി പറഞ്ഞത് പക്ക വൃത്തികളാണ് വൃത്തികളെന്ന് മാത്രമല്ല ഒരു പെൺകുട്ടിയെ എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റുമോ ആ വകടെല്ലാം അതിലുണ്ട് എന്നാൽ വളരെ മാന്യമായിട്ടുള്ളൊരു ട്രോൾ വീഡിയോ അവർക്ക് അത് ട്രോൾ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വരുന്ന സമയത്ത് അതിന് ട്രോൾ എക്സ്പെക്ട് ചെയ്യണം റിയാക്ഷൻ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യണം കാരണം അത് സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ഇടുന്ന ഒരു എതിരെയാണ് അവർ റിയാക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ വീട്ടിലെടുത്തു വെച്ചിട്ടുള്ള നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല ബിക്കോസ് അത് ട്രോൾ വരും പക്ഷെ അത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഗ്രീഷ്മ ബോസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് കന്നഡ വരുന്നുണ്ട് ഞാൻ എനിക്ക് പറയണന്ന് വെച്ചാല് ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്ന് പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിൽ അന്ന് അമല ഷാജിയാണ് പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാ ഇടവര് ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ബോഡി ഷെയ്ൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് പിന്നെ ഒരിക്കലും ട്രോൾ ചെയ്യുന്ന ഒരാള് ഞാൻ നിങ്ങളെ ട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ട്രോൾ ചെയ്താൽ മറ്റൊരാൾക്ക് ട്രോൾ വീഡിയോസ് പൊതുവെ ഇടുന്ന ഒരാള് അങ്ങനെ ചോദിച്ചിട്ടാണ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സൈഡിൽ നമ്മൾ നമ്മള് മേക്ഷോർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് അധികം വൾഗർ ആവാതെ ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ശരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവരെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ യാതൊരു വൾഗാരിറ്റിയും ഇല്ല യാതൊരു ബോഡി ഷെയ്മിങ്ങും ഇല്ല അപ്പോൾ ബീനാ ഷാജിക്ക് എന്താ പറ്റിയത് എന്താ ബീനാ ഷാജി പ്രശ്നം ഏ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പെൺകുട്ടികളോട് സംസാരിക്കുക ഏ ഇതൊക്കെ എന്തുമാതിരി എന്തുമാതിരി തെമ്മാടിത്തരമാണ് ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വിശ്വാസം വരേണ്ടത് ഒന്ന് രണ്ട് നാളെ കേട്ടു നോക്കി എന്നുള്ളതാണ് ഭഗവാൻ ഇവർ ഇതന്നെയാണോ പറഞ്ഞു ഇവരിങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചു എന്നുള്ളതാണ് തന്നെയാണ് മെയിനായിട്ട് കാരണം നമുക്കിങ്ങനെ ഇങ്ങനെ പറയുമോ ഈ ഒരു സ്ത്രീന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഗ്രീഷ്മ ബോസ് ഇത്തരത്തിൽ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടത് കമൻറ്റ് ഇട്ടതെന്നല്ലേ പറയുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ശരിക്കും അമലാ ഷാജിൻ്റെ ട്രോൾ വീഡിയോൻ്റെ ട്രോൾ വീഡിയോ കൊണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീഡിയോസ് നിങ്ങൾക്ക് കാണാമെന്നറിയാം പതിനായിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാം ഇഷ്ടം പോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോഡ് തന്നെ കാണാം പല തരത്തിൽ വെറൈറ്റിയിൽ പെട്ടക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭഗവാനേ അങ്ങനെ ഭൂമിക്ക് പോ താന്നിപ്പോ താന്നുപോയാൽ പോരെന്ന് തോന്നുന്ന രീതിയിൽ ബോഡി ഷേവിങ് ചെയ്തിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് കൊന്ന് കൊല വിളിച്ചിട്ടുണ്ട് അമലാഷാജിൻ്റെ വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് ആൾക്കാർ ട്രോളിട്ടിട്ട് അത് ഇവിടെ മാത്രമല്ല തമിഴിലും എല്ലാം എല്ലാവരുടെയും ട്രോൾ വീഡിയോസ് ഉണ്ട് ഇഷ്ടം പോലെ ഒരു പെൺകുട്ടി അറയ്ക്കുന്ന രീതിയിൽ വരെ അതിനൊന്നും ഇവർക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയില്ലേ ഇവര് മാന്യമായിട്ടൊരു അത് പറയുന്ന വേർഡിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ട് അവർ കൊടുത്തൊരു വീഡിയോ ചെയ്തപ്പോ ചൊറിയാൻ അല്ലേ കാരണം എന്തുമാത്രം ഇവർക്ക് ഇടയിൽ വരുന്നുണ്ടറിയോ അമലാജിന്റെ അമലാഷാജന്റെ ട്രോൾ നോക്കി കഴിഞ്ഞാൽ നമ്മള് കിളിപ്പാറിപ്പോ അമ്മര് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവർക്ക് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവാൻ മാത്രമുള്ളത് ഒരു കാര്യം ഇതിലില്ല സോ എന്തായാലും ഇതിനെ കുറിച്ച് ഗ്രീഷ്മ ബോസ് പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടിട്ടുണ്ട് ഞാനത് ചെയ്തപ്പോൾ മാത്രം നിങ്ങൾക്ക് അത് അത്രയും എന്താണ് എത്ര പേരാണ് ഇപ്പൊ അമല ഷാജി റോസ്റ്റർ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ലോഡ് കണക്കിന് വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാൻ ചെയ്ത മാത്രം അതെന്തുകൊണ്ടാണ് ഡീഗ്രേഡിംഗ് ആ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ട്രോൾസ് ചെയ്യുന്ന ഒരാളാണ് അതെന്റെ ഒരു സ്റ്റൈലാണ് ഞാൻ അത് ചെയ്തു എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം അതായത് അയ്യോ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തരുന്ന രീതിയിലൊരു കമൻ്റ് ഞാൻ പെണ്ണായതുകൊണ്ടാണോ എന്ന് വെച്ചാൽ പെണ്ണായത് കൊണ്ട് ഞാനങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണോ ആണുങ്ങൾ ചെയ്ത പ്രശ്നമില്ല എന്നാണോ എനിക്കത് മനസ്സിലായില്ല അത്രയും എക്സ്ട്രീം ലെവൽ റോസ്റ്റുകൾക്കൊന്നും നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അങ്ങ് കയറി ട്രിഗർ ആയതും ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട് എന്തോ ഒരു സ്കാമിങ് റിലേറ്റഡായിട്ട് എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല കണക്കിന് വീഡിയോസ് തമിഴ് വീഡിയോസ് ഇഷ്ടം പോലെ വീഡിയോസ് വെറും നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് അതിനൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇപ്പൊ ഈ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ട് മിനിമം ആറുമാസമായിട്ടുണ്ട് മിനിമം സൊ അത്രയും പഴക്കമുള്ള വീഡിയോ ഒക്കെ ആണ് നിങ്ങൾ ഇപ്പോ ഈ ഒരു വർത്തമാനം എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ ഇത്രയും കാലത്തിന്റെ ഇടയിൽ നടന്നേക്കുന്ന ട്രോളുകള് ട്രോളുകൾ കൂടെ എം റോസ്റ്റുകൾ അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല അല്ലേ എന്തെങ്കിലും അവിടെ എനിക്ക് ഈ വക ഇങ്ങനത്തെ പരിപാടി എനിക്ക് ഒരു തരത്തിലുള്ള ബട്ട് സ്റ്റിൽ എനിക്ക് എന്റെ പോയിന്റ് ക്ലിയർ ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ക്ലിയർ ആയില്ലേ ബീന ഷാജിയോടാണ് ഒരു കാര്യം പറയാനുള്ളത് സി നിങ്ങളിപ്പോ ഈ ചെയ്തതിന്റെ ഇത്ര മാത്രം ആളുകൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് സി ഇപ്പൊ ഒരുപാട് 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 മോശമായിട്ട് നിങ്ങളെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസിലാക്കേണ്ടത് നിങ്ങളുടെ മക്കളെ പോലെ തന്നെ അവർക്കും അമ്മയും എല്ലാം ഉണ്ട് ഗ്രീഷ്മ ബോസിനും അമ്മയും എല്ലാവരും ഉണ്ട് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ രണ്ട് പെൺകുട്ടികളുടെയും ഒന്ന് ആലോചിക്കണം നല്ലതാണ് എനിക്കും രണ്ട് പെൺകുട്ടികൾ ഉള്ളതാണ് അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഒരുമാതിരി മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യരെ കാണാത്ത പോലെ വളരെ വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള വൃത്തിയുടെ ഇനിയെങ്കിലും പറയാതിരിക്കും